ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് നടി അനുശ്രീ സിനിമയിലേക്ക് എത്തുന്നത്. സംവിധായകൻ ലാൽ ജോസ് കൈപിടിച്ച് സിനിമയിലേക്ക് കയറ്റിയ അനുശ്രീ പിന്നീട് മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളായി വളർന്നു. ആദ്യ സിനിമയായ ഡയമണ്ട് നെക്ലേസിലെ രാജശ്രീ എന്ന കഥാപാത്രത്തിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത്. അവിടെ നിന്നിങ്ങോട്ടുള്ള സിനിമാ ജീവിതത്തിൽ തനിക്ക് കടപ്പാടുള്ള വ്യക്തി ലാൽ ജോസ് ആണെന്ന് നടി പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയുണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി. ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ലാൽ ജോസിനെ കുറിച്ചും ദിലീപിനെ പറ്റിയും നടി പങ്കുവച്ചത്. ലാൽ ജോസിനും ദിലീപിനുമൊപ്പം നിലത്തിരിക്കുന്ന ചിത്രമാണ് അനുശ്രീ പങ്കുവച്ചിരിക്കുന്നത്. ശേഷം തന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ നടത്തിയ ആളുകൾ ഇവരാണെന്ന് പറഞ്ഞാണ് നടി എത്തിയിരിക്കുന്നത്. ഈ ലോകം എനിക്ക് പരിചയപ്പെടുത്തിയ രണ്ട് മികച്ച വ്യക്തികൾ എന്നെന്നും എനിക്ക് ഏറ്റവും മികച്ച രണ്ടാളുകളായി ഇവർ തുടരുമെന്നും പറഞ്ഞാണ് അനുശ്രീ കുറിപ്പ് ആരംഭിക്കുന്നത്. ആദ്യം സംവിധായകൻ ലാൽ ജോസിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പേരും പ്രശസ്തിയുമെല്ലാം ആസ്വദിക്കുന്ന ഒരേയൊരു കാരണം ഞാനിവിടെയുണ്ട്. എൻ്റെ ഈ ഗുരുനാഥനാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നെ ഡയമണ്ട് നെക്ലേസിലേക്ക് കാസ്റ്റ് ചെയ്ത ദിവസം എൻ്റെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും മാറി. ആദ്യ സിനിമയ്ക്ക് ശേഷം തൻ്റെ ജീവിതം 360 ഡിഗ്രിയിൽ തിരിയുകയായിരുന്നു. കലാമണ്ഡലം രാജശ്രീ ഇപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായിട്ടുണ്ട്. ലാൽ ജോസ് സാറിനെ എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല എൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെയും ചിന്തകളിലും പ്രാർത്ഥനകളിലും നിങ്ങളുണ്ടായിരിക്കും. ദിലീപേട്ടൻ എൻ്റെ ജീവിതത്തിലെ അടുത്ത ദൈവിക ഇടപെടലാണ്. എനിക്ക് ഇപ്പോഴും ചന്ദ്രേട്ട എന്ന് വിളിക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച ഏറ്റവും യഥാർത്ഥ മനുഷ്യനാണ് അദ്ദേഹം. ഒരു സുഹൃത്ത് എന്ന നിലയിൽ എല്ലായ്പ്പോഴും അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം ചെയ്തു തന്ന സഹായത്തിന് പരിധികളില്ല. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ചന്ദ്രേട്ടൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾക്കൊപ്പം ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നുമാണ് അനുശ്രീ എഴുതിയത്. സിനിമയിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ ലാൽ ജോസിനെ പറ്റി മുൻപും അനുശ്രീ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഡയമണ്ട് നെക്ലേസിന് ശേഷം നിരവധി സിനിമകളിലും ഇരുവരും ഒരുമിച്ചിരുന്നു. അതേസമയം ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയിലൂടെയാണ് ദിലീപും അനുശ്രീയും ഒരുമിച്ച് അഭിനയിക്കുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണ് അഭിനയിച്ചത്. ഈ സിനിമയിലൂടെയുള്ള സൗഹൃദം പിന്നീടും തുടരുകയായിരുന്നു.